ഒരു ചെറിയ തരി അകത്ത് പോയാൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നു. കൊടും വിഷമായ സൈനൈഡിന്റെ രുചി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ രുചി പറഞ്ഞു തരാൻ അത് കഴിച്ചു നോക്കിയ ആരും തന്നെ ജീവിച്ചിരിപ്പില്ലല്ലോ അല്ലേ? അവിഹിത ബന്ധം. അവിഹിത ബന്ധം എതിർത്തതിനെ തുടർന്ന് യുവതിയെ ഭക്ഷണത്തിൽ സയാനൈഡ് കലർത്തി ഭർത്താവ് കൊലപ്പെടുത്തി. കർണാടകയിലാണ് ഈ സംഭവം. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സയാനൈഡ് നമ്മുടെ അകത്തലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിച്ചിരിപ്പില്ല. അത് നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും അതുപോലെ നമ്മുടെ ഹൃദയത്തെയൊക്കെ സ്തംഭിക്കുന്ന ഒരു സാധനമാണ് ഈ സയാനൈഡ് എന്ന് പറയുന്നത്. ഭാര്യ ഇതിൻ്റെ അവിഹിതമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഇല്ലാതാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടെ ദർശന് ഭക്ഷണത്തിൽ സയാനൈഡ് കലർത്തി കൊലപ്പെടുത്തി. ബന്ധുക്കളോട് എന്താ പറഞ്ഞത്? ശേദ സ്വയം സിറിഞ്ച് ഉപയോഗിച്ച് വിഷം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി വെക്കാനാണ് ദർശൻ ശ്രമിച്ചത്. എന്നാൽ അതിനിടയിൽ ശേദക്ക് ഹൃദയാഘാതം ഉണ്ടായതായും ദർശൻ പറയുകയുണ്ടായി. ഇത് രണ്ടും കൂടി കേട്ടപ്പോൾ ആളുകൾക്കൊക്കെ ഒരു സംശയം തോന്നി. ആദ്യം പറഞ്ഞു ശേദ സ്വയം ആത്മഹത്യ ചെയ്യാമെന്നാണ് ആദ്യം ദർശൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഹൃദയാഘാതം ഉണ്ടായതായും എന്ന് പറഞ്ഞപ്പോൾ കുടുംബക്കാർക്കൊക്കെ സംശയം തോന്നി. ഈ മരണത്തിൽ അസ്വാഭാവികത തോന്നിയ മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകുകയായിരുന്നു. വീട്ടുകാർ വരുന്നതിന് മുമ്പേ ശേദയുടെ മൃതദേഹം സംസ്കരിക്കാൻ ദർശൻ ശ്രമിച്ചതും സംശയം വർദ്ധിപ്പിച്ചു. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? നമ്മൾ ആരെ തന്നെ എന്ത് ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ കൊലപ്പെടുത്തുകയോ ആരും അറിയുന്നില്ലല്ലോ എന്ന ബോധത്തോടു കൂടെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുകയോ ചെയ്താലേ ഒരു നാൾ നമുക്ക് തന്നെയാണ് തിരിച്ചടി വരിക. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആകപ്പാടുള്ള വെപ്രാളവും പിന്നെ ഇങ്ങനെ മൊഴി മാറ്റി പറയാം. അതായത് ആദ്യം പറഞ്ഞു സിറിഞ്ച് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പിന്നെ പറഞ്ഞു ഹൃദയാഘാതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു, പിന്നെ വേഗം സംസ്കരിക്കാൻ നോക്കുന്നു. ഇതൊക്കെ ആളുകളുടെ സംശയം ആളുകൾ പൊട്ടണമെന്നല്ലല്ലോ. പെട്ടെന്നൊരു പെൺകുട്ടി, അതും ചെറിയൊരു പെൺകുട്ടി മരിക്കുന്ന സമയത്ത് ആളുകൾക്ക് സംശയം തോന്നൂലേ? അങ്ങനെ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാവുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്നാൽ ഹൃദയാഘാതം മൂലമല്ല മരിച്ചത് എന്ന് റിപ്പോർട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ദർശനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ചുരുളയുന്നത്. ശ്വേതയെ ഞാൻ കൊന്നതാണെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. ദർശനയും ഈ ശ്വേതയും തമ്മിൽ കോളേജ് കാലം മുതൽ ഇവർ പ്രണയത്തിലായിരുന്നു. ഈ ശ്വേതയും ദർശനും 3 വർഷം മുമ്പാണ് ഇവർ വിവാഹിതരാകുന്നത്. ജോലിസ്ഥലത്തുള്ള മറ്റൊരു യുവതിയുമായി ദർശൻ അടുപ്പത്തിലായതോടുകൂടിയാണ് ദാമ്പത്യത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നത്. ഈ യുവതിയെ വിളിച്ച് ദർശനുമായുള്ള ബന്ധം തുടരരുത് എന്ന് ശ്വേത മുന്നറിയിപ്പ് നൽകിയതാണ് വൈരാഗ്യത്തിന് കാരണം. ഇക്കാര്യം അറിഞ്ഞ് രോഷാകുലനായ ദർശൻ ഭാര്യയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. രാഗിയുണ്ടയിൽ സയാനൈഡ് ചേർത്ത് ശേദയ്ക്ക് നൽകുകയായിരുന്നു. ഇത് കഴിച്ചാണ് യുവതി മരിച്ചതെന്നും പോലീസിനോട് ദർശൻ പറയുകയുണ്ടായി. ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്, നമ്മുടെ ഭാര്യ ഭർത്തു ജീവിതത്തിൽ 3-ാമതൊരാൾ ഇടപഴകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വിള്ളലുകൾ സംഭവിക്കുന്നത്. നമ്മുടെ മക്കള്, ഭാര്യ എന്നൊരു ലോകത്തിൽ നമ്മൾ ജീവിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു, കുറച്ച് നേരം ഭാര്യക്കുമായി സ്പെൻഡ് ചെയ്യുന്നു, അവളോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ള ലോകം നിങ്ങൾ മനസ്സിലൂടെ കണ്ടോക്കുകയാണെങ്കിൽ വേറൊരുത്തിയെ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ ഇടപഴകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് പലതും ചെയ്യാൻ തോന്നും. ഒരു നേരത്തെ മണ്ടബുദ്ധിക്ക് ചെയ്യുന്ന പലതും നമുക്ക് പിന്നീട് പൊട്ടത്തരാണെന്ന് തോന്നാറുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് പലതും വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ, എനിക്ക് വേണ്ടില്ലായിനോ വേണ്ടില്ലായിനോ ഒരു 100 പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് തിരിച്ചു കിട്ടുമോ വേണ്ടപ്പെട്ടവരെ? ഇല്ല. സ്വയം ബുദ്ധിക്ക് ചിന്തിച്ച് ജീവിക്കുക, സുന്ദരമായ ലോകം നമ്മൾ കണ്ടെത്തുക. എവിടെയാണ് സുന്ദരമായ ജീവിതം കിട്ടുന്നത്? ആകെ കുറച്ച് നാളല്ലേ ഉള്ളൂ നമുക്കുള്ളത്. ആ നാളുകളിൽ നമ്മൾ മക്കളും ഭാര്യ കുടുംബങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് നല്ല സ്നേഹത്തോടു കൂടെ അവരോട് ഇടപഴകുക. ഒരു ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ഭാര്യ മാത്രം വിചാരിച്ചാൽ പോരാ. എൻ്റെ ജീവിതം എൻ്റെ ലൈഫ് ഹാപ്പിനെസ് ആക്കണമെന്ന് ഭാര്യ മാത്രം വിചാരിച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഭർത്താവും അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാവണം. ഉള്ള നാളുകളിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടു കൂടെയും നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ.